KSRTC സ്വിഫ്റ്റ് സിറ്റി സർക്കുലർ ബസ്സുകൾ CITU തടയുകയാണ്. തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലാണ് പ്രതിഷേധം. 9 മണിക്ക് ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് ഭരണപക്ഷ യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സിറ്റി സർക്കുലർ ബസ്സുകൾ സ്വിഫ്റ്റിന് കൈമാറാൻ അനുവദിക്കില്ലെന്നാണ് CITU നിലപാട്. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഉദ്ഘാടനം 9 മണിക്ക് നടക്കാനിരിക്കുകയാണ്. പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. CITU ബസ്സുകൾ തടയുന്നതിലേക്ക് പോകുന്നു. ഉദ്ഘാടനം നടക്കുമോ? എന്താണ് അവിടുത്തെ സാഹചര്യം? ഇത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. ഏതായാലും ഈ സിറ്റി സർക്കുലർ സർവീസുകൾ KSWIFTനെ കൈമാറാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് CITU. ഇന്നലെ CMD വിളിച്ചു ചേർത്ത യോഗത്തിലും CITU ഈ വിഷയം അവതരിപ്പിച്ചിരുന്നതാണ്. തുടർന്ന് ചർച്ച അലസിപ്പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരു കാരണവശാലും കൈമാറാൻ, അതായത് KSWIFTനെ കൈമാറാൻ അനുവദിക്കില്ല എന്ന് നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബസ്സുകൾ തടയുമെന്നുള്ള പ്രഖ്യാപനവും CITUയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മളുള്ളത് കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ പ്രവർത്തകർ, CITU പ്രവർത്തകരെല്ലാം തന്നെ സംഘടിച്ച് എത്തിയ സാഹചര്യമാണുള്ളത്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് വേണം ഈ ഇലക്ട്രിക് ബസ്സുകൾ തമ്പാനൂർ ബസ് ടെർമിനലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കാനിരിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ഒരു കാരണവശാലും വാഹനങ്ങൾ എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കൂടിയാണ് CITU നേതാക്കൾ പറയുന്നത്. അങ്ങനെ തന്നെ അവർ പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ നമുക്കിപ്പം CITU നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ചേരും. അതായത് ഇവിടെ ഇവിടെ വീണ്ടും പ്രതിഷേധം, വലിയ രീതിയിലുള്ള പ്രതിഷേധം CITU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാരുണ്ട്. അങ്ങനെ നേരത്തെ വാക്ക് തർക്കം അടക്കം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ സൂചിപ്പിച്ചു വന്നത് 9 മണിയോടുകൂടിയാണ് തമ്പാനൂർ ബസ് ടെർമിനലിൽ വച്ചിട്ട് മന്ത്രി ആന്റണി രാജു ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടത്താൻ ഇരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിൽ വലിയ പ്രതിഷേധം CITU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ നിന്നും ഈ വാഹനങ്ങൾ തമ്പാനൂർ ബസ് ടെർമിനലിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല, ഉദ്ഘാടനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ആരാരെയാണ് തടയുന്നത്? അതായത് ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാർ ഇവിടെ എത്തുമ്പോൾ തന്നെ CITU വ്യക്തമാക്കിയിരുന്നത് ഈ വാഹനങ്ങൾ എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ്. ഏകദേശം 25 ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഈ നിരത്തിലിറക്കാൻ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ 25 ബസ്സുകളും ഇപ്പോഴും ഈ കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിൽ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും നമുക്കിപ്പോൾ CITU നേതാക്കൾ ചേരുകയാണ്. എന്താണ് തീരുമാനം? ഈ പ്രതിഷേധം തുടർന്നുകൊണ്ട് പോകാനാണോ? അല്ല, തീർച്ചയായിട്ടും പ്രതിഷേധം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾ ഇലക്ട്രിക് ബസ്സിനോ സ്വിഫ്റ്റ് സംവിധാനത്തിനോ എതിരല്ല. ഞങ്ങളൊരു കോടതിയിലും പോയവരല്ല. പക്ഷേ ഇന്നലെ അവർ ഓടിക്കൊണ്ടിരുന്ന ക്രൂവിനിപ്പോ ഇവിടെ ഡ്യൂട്ടി നിഷേധിക്കുകയാണ്. അവരവിടെ എന്ത് ചെയ്യണം? ഒന്നത് 2020 മാർച്ച് 24 ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് വരെ സ്ഥിര ജീവനക്കാരുടെ യാതൊരു ആനുകൂല്യവും പറ്റാതെ 450 രൂപയ്ക്ക് 500 രൂപയ്ക്കും പണിയെടുത്തിരുന്ന 10,000-ത്തോളം വരുന്ന പാവങ്ങളുണ്ട്. രണ്ടര വർഷക്കാലമായിട്ട് അവരുടെ ജീവിതം വഴിവിട്ടി നിൽക്കുകയാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം KSRTC മാനേജ്മെന്റിനില്ലേ? പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അവരെ നിയോഗിക്കണ്ടേ? ഒതുക്കിയിട്ട് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുക KSRTCയുടെ 10,000-ത്തോളം വരുന്ന വണ്ടികൾ. ആ വണ്ടി എടുത്ത് ലോക്ഡൌണിന് ശേഷം യാത്രക്കാർ കൂടുതലായി വരുന്ന സമയത്ത് ഓടിച്ച് ആ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ മാനേജ്മെന്റിന്? ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനം അത് 9 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നിപ്പോ വാഹനം എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ഇവിടെ ഡ്യൂട്ടി കിട്ടാതെ നിൽക്കുന്നവരുണ്ട്, അവരെ നിയോഗിച്ച് ഓടിക്കട്ടെ. ഒരു സമരം നടക്കുന്ന സന്ദർഭത്തിൽ, ജൂൺ 6 തുടങ്ങിയ സമരമാണ്, 2 മാസമുണ്ട്. ഒരല്പം ജനാധിപത്യ മര്യാദ KSRTCയുടെ മാനേജ്മെന്റിനാണെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ആ ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നോക്കണ്ടേ? അതല്ലാതെ ഓരോ പരിഷ്കാരവും വരികയാണ്. കുറെ ആളുകളെ വെറുതെ വിളിച്ചു വരുത്തി വേഷം കെട്ടിച്ച് ഈ പാവങ്ങളെ നിർത്തിയിരിക്കല്ലേ? എന്തൊരു മര്യാദയത്? നമ്മൾ ഇവർക്കാർക്കെങ്കിലും എതിരാണോ? അല്ല.
പക്ഷേ ഇതിനകത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള പ്രഥമവുമായ മാനുഷികമായ ബാധ്യത KSRTC മാനേജ്മെന്റിനുണ്ട്. അത് കഴിഞ്ഞ് പോരാതെ നമ്മൾ ഈ സ്ഥാപനത്തെ വികസിപ്പിക്കുന്നതിനും വിശാലമാക്കുന്നതിനും വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്. നോക്കൂ, ഈ സമരം നടക്കുന്ന ഈ രണ്ടു മാസവും വരുമാനത്തിൽ കുറവുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ജൂൺ മാസം 5,60,00,000 രൂപ ഒരു ദിവസം വരുമാനമുണ്ട്. ഒരു ഷെഡ്യൂൾ കേരളത്തിൽ എവിടെയെങ്കിലും മുടങ്ങിയോ? ഈ സമരത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപനത്തിന്റെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ തൊഴിലാളിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രതിഷേധിക്കാതെ വല്ല മാർഗമുണ്ട്? ഒരു മാർഗമില്ല. സിഎടിന്റെ നിലപാട് എന്താണ്? സിറ്റി സർക്കുലർ സർവീസുകൾ KSFTന് കൊടുക്കാൻ പാടില്ല, അത് തന്നെയാണ്, അതിൽ തന്നെ ഉറച്ചിരിക്കുക. ഇലക്ട്രിക് ബസ്സുകൾക്ക് ഞങ്ങൾ എതിരല്ല. ജൂൺ മാസം 6-ാം തീയതി സമരം തുടങ്ങിയപ്പോൾ KSRTC മാനേജ്മെന്റ് മുമ്പാകെ സംസ്ഥാന ഗവൺമെന്റിനെതിരെ സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു കുറെ നിർദ്ദേശങ്ങളിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റും. അതിലേറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു നിർദ്ദേശം, നമ്മുടെ രാജ്യത്ത് ഇന്ധനവില ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 രൂപയ്ക്കും 110 രൂപയ്ക്കും ഡീസൽ അടിച്ചിട്ട് വണ്ടി പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോയി നടക്കാൻ പറ്റി കഴിയുക? അപ്പോൾ ഒരു ബദൽ മാർഗത്തിലേക്ക്, അത് CNG ആയാലും LNG ആയാലും ഇലക്ട്രിക് ബസ്സുകളാണെങ്കിലും ബദൽ മാർഗത്തിലേക്ക് പോകണം. ഇവിടെ ഗവൺമെന്റ് കിഫ്ബിയുടെ സഹായത്തോടുകൂടി സ്വിഫ്റ്റ് വഴി പുതിയ ബസ് വന്ന് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ എവിടെ നമ്മൾ തർക്കം? ഞങ്ങൾ സ്വിഫ്റ്റിനെതിരെ കോടതി പോയ യൂണിയൻ അല്ല CIT. സ്വിഫ്റ്റിന് ഭാഗമായിട്ട് ദീർഘദൂര സർവീസുകൾ മാത്രമാണല്ലോ തീരുമാനിച്ചിരുന്നത്. അതാണല്ലോ ഇപ്പൊ ഈ സിറ്റി സർക്കുലറും കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അതിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് സിറ്റി സർക്കുലർ സർവീസോ സ്വിഫ്റ്റിന്റെ ബസ് എടുത്ത് ഓടിക്കുന്നതിന് ഞങ്ങൾ എതിരെ നിൽക്കുന്നത്? ഇലക്ട്രിക് ബസ്സുകളെ ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? തർക്കം എവിടെയാണ്? തർക്കം അതിനകത്ത് നിയോഗിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ നടന്ന തർക്കം എന്താ? രാവിലെ 6 മണിക്ക് വന്ന് യൂണിഫോം ഇട്ട് നിൽക്കുന്ന തൊഴിലാളിക്ക് ഡ്യൂട്ടി കൊടുക്കാൻ തയ്യാറല്ല. അവര് പിന്നെ എവിടെ പോയി പണിയെടുക്കണം? സ്ഥിര ജീവനക്കാരാണ്. ഇതിനകത്ത് 15 വർഷം പണിയെടുത്തിരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ആകെ പ്രതീക്ഷ ഈ വണ്ടി ഓടി തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നതാണ്. അവരെ ആരാ തിരിഞ്ഞു നോക്കാൻ? ജീവനക്കാരെ നിയോഗിച്ചിരിക്കുകയാണ്. പുതിയ ജീവനക്കാരെ നിയോഗിച്ചോട്ടെ, പ്രഥമ പരിഗണന ആർക്കും കൊടുക്കണം? ഇതാണ് തർക്കം. ആ തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഓടിയാൽ മതി. ഇവിടെ ലോക്ഡൌണിന്റെ അന്ന് ഒതുക്കിയിട്ട് ഇപ്പോൾ തുരുമ്പെടുത്ത് നശിപ്പിച്ച വണ്ടിയെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല. ഒരാഴ്ച കൂടി ഈ വണ്ടി ഓടാതിരുന്നു എന്ന് വിചാരിച്ചിട്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇലക്ട്രിക് ബസ്സുകളുടെ ഭാഗമായിട്ട് പുതിയ ജീവനക്കാരെ നിയോഗിച്ചാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോയതെന്നാണ് CTU നേതാക്കൾ പറയുന്നത്. അല്ലാതെ ഇലക്ട്രിക് ബസ്സിനെ എതിരല്ല CTUവിന്റെ നിലപാടെന്നുള്ളതും ആവർത്തിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് CTU തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ CMD ഈ പ്രശ്ന പരിഹാരത്തിന് എന്നോണമാണ് ചർച്ച വിളിച്ചു ചേർത്തിരുന്നത്. ഈ ചർച്ച അലസി പിരിയുകയായിരുന്നു. CTU ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ബസ്സുകൾ തടയുമെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് TDFും പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണപക്ഷ അനുകൂല സംഘടന തന്നെ ഏറ്റവും കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ 9 മണിക്ക് ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. അത് മുടങ്ങുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാവുക? അത്തരം കടുത്ത നിലപാടിലേക്ക് പോകുമോ? ഇന്നലെ ചർച്ച മുടങ്ങിയപ്പോൾ തന്നെ അനുരഞ്ജനത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു, അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഇന്നലെ ചർച്ച അലസി പിരിഞ്ഞതിന് പിന്നാലെ അനുരഞ്ജനത്തിനുള്ള ശ്രമങ്ങൾ CMD യുടെയും മന്ത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതെല്ലാം അമ്പേ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 9 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് തമ്പാനൂർ ബസ് ടെർമിനലിൽ വച്ച് നടക്കാൻ ഇരിക്കുന്നത്. പക്ഷേ കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിൽ തന്നെയാണ് ഇപ്പോഴും 25 ഇലക്ട്രിക് ബസ്സുകൾ ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ തൊട്ടപ്പുറത്ത് പുത്തരിക്കണ്ടത്ത് മന്ത്രി ആന്റണി രാജു പങ്കെടുക്കുന്ന ഒരു പരിപാടിയുമുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണവും അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും CTU ഉറച്ച നിലപാട്ടിലാണ്. അതായത് നിലവിൽ ജീവനക്കാരെ, പുതിയ ജീവനക്കാരെ നിയോഗിക്കുന്നതിന് പകരം ഇവിടെയുള്ള ജീവനക്കാരെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കണമെന്നുള്ളൊരു നിലപാട് CTU ആവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 30 സിഎടിയു പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്.
25 ബസ്സുകളും ഇവിടെ നിന്ന് വേണം, അതായത് നേരത്തെ തന്നെ ഒരു 7 കൂടി ഇവിടെ നിന്നും തമ്പാനൂർ ബസ് ടെർമിനലിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് സി ഐ ടി യു പ്രവർത്തന ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ ബസ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ സി ഐ ടി യു പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഈ ബസ്സുകൾ ഇവിടെ സിറ്റി ഡിപ്പോയിൽ തന്നെയാണ് ഉള്ളത്. ഇത് തമ്പാനൂർ ബസ് ടെർമിനലിൽ എത്തിച്ച ശേഷം മാത്രമേ ചടങ്ങിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും എന്ത് നിലപാട് പോലീസ് അടക്കം സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ശരൺ, ഇക്കാര്യത്തിൽ ഇന്നലെ സിറ്റി സർവീസ് കെ സ്വിഫ്റ്റിന് കൊടുക്കുന്നതിനെതിരെ പ്രതിഷേധം എന്ന നിലയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കെ സ്വിഫ്റ്റിന് കൊടുക്കുന്നതിലോ ഇലക്ട്രിക് വാഹനം ഓടിക്കുന്നതിലോ ഒന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ഈ ജോലിക്കാർക്ക് പരിഗണന നൽകണം. മറ്റ് കെ സ്വിഫ്റ്റിൻ്റെതായ ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നതിലും പ്രശ്നമില്ല, പക്ഷേ ആദ്യ പരിഗണന കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് നൽകണം എന്നൊരു ആവശ്യവും ആ ഒരു സമ്മർദ്ദവുമാണ് യൂണിയൻ ചെലുത്തുന്നത്. ഒരു പക്ഷേ ഈ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഒരു തീരുമാനത്തിലേക്ക്, അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ എല്ലാം സുഗമമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമോ? അത്തരത്തിലുള്ളൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞു ഉറപ്പിച്ചത് പ്രകാരമാണ് ഈ കെ സ്വിഫ്റ്റിലെ ജീവനക്കാരെ ഇത് ഓടിക്കാനായിട്ട് നിയോഗിച്ചിരുന്നത്. സി ഐ ടി യു ആവശ്യപ്പെടുന്ന കാര്യം, അതായത് പുതിയൊരു സംരംഭം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തന്നെയാണ്. എന്നാൽ അത്തരത്തിൽ ജീവനക്കാർക്ക് ഒരു പരിഗണനയും കൊടുക്കാതെയുള്ള നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് സി ഐ ടി യു നേതാക്കൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്ത് നിലപാട് മന്ത്രി അടക്കം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായി മാറുന്നത്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഉദ്ഘാടന ചടങ്ങ് നടക്കാനായിട്ട്. ഇപ്പോഴും ബസ്സുകൾ ഈ കിഴക്കേക്കോട്ട സിറ്റി ഡിപ്പോയിൽ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും മന്ത്രി അടക്കം അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുകയാണ്. നിലവിലെ ജീവനക്കാരെ തന്നെ നിയോഗിക്കാമെന്നുള്ളൊരു വിട്ടുവീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിഷേധത്തിന് അടുത്തു വരുന്ന സാഹചര്യം ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഈ ബസ്സുകൾ സർക്കാരും കെ എസ് ആർ ടി സി മാനേജ്മെന്റും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് നിർണായകം. 9 ഉദ്ഘാടന ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ സി ഐ ടി ഇപ്പോഴും ഉറച്ച നിലപാടിൽ തന്നെയാണ്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകണം എന്നതാണ് അവർ ഉയർത്തുന്ന ആവശ്യം. അതിനുള്ള സമ്മർദ്ദ തന്ത്രമാണ് യൂണിയൻ നേതാക്കളുടെ ഭാഗത്തുനിന്നും യൂണിയന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ എസ് എസ് ശരണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എൽ ഡി എഫിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിച്ച ഇ പി ജയരാജന് മറുപടിയുമായി കെ എം ഷാജി. അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് മുസ്ലിം ലീഗിനെ ജയരാജന്റെ താവളത്തിലെത്തിക്കാൻ കഴിയില്ല. സി പി എമ്മിന്റെ ഭ്രാന്ത് മാറാനുള്ള ചികിത്സ മുസ്ലിം ലീഗല്ല, ഇത് ഇ പി ജയരാജന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയണമെന്നും ചെറിയ ലാഭത്തിന് വേണ്ടി ആദർശത്തെ നഷ്ടപ്പെടുത്തുന്നവരല്ല മുസ്ലിം ലീഗെന്നും കെ എം ഷാജി പറഞ്ഞു. എം എസ് എഫ് വേറെ സമ്മേളനത്തിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം. ആ ഭ്രാന്ത് മാറാനുള്ള ചികിത്സ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിങ്ങളുടെ മുന്നണിയിലേക്ക് എടുക്കലല്ലെന്ന് ഇ പി ജയരാജന്റെ മുഖത്ത് നോക്കി പറയാനാണ്. ആത്തിക ഉമ്മയുടെ പ്രാർത്ഥനയുടെ ചൂടുള്ള കാലത്തോളം ജയരാജ ഒരധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിന്റെ താവളത്തിൽ എത്തിക്കാനാണ്. ഇത് ലീഗാണ്, ഇത് ലീഗാണ് എം എസ് എഫ് കാര, ഇത് ലീഗാണ്. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഇപ്പൊ പിടിക്കുന്ന എം എസ് എഫിന്റെ പതാകയുണ്ടല്ലോ, അത് നോക്കുമ്പോൾ അതിലെ വെള്ളക്കടറങ്ങുമാകും. പിന്നെ നിങ്ങൾ പറപ്പിച്ച പച്ചയാണ് ലീഗാണ്. ആ ലീഗ് ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കലിന് പണിയെടുക്കുന്ന പാർട്ടിയല്ല. അത് മനസ്സിലാക്കിയോ? നിങ്ങൾ നഷ്ടമുണ്ടാകും. ഇതാ ഇവിടെ ഇരിക്കുന്ന മുനമ്മറിശിഹാബുദാണ് പുന്നാര വാപ്പ. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഇ പി ജയരാജനുള്ള മറുപടി എന്ന് പറയുമ്പോൾ പോലും ഇടതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ മൃദു സമീപനം പുലർത്തുന്ന നേതൃത്വത്തിനുള്ള വിമർശനമായി വേണ്ടേ കെ എം ഷാജിയുടെ വാക്കുകൾ കാണാൻ? രേണുക, അങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം ഈ എൽ ഡി എഫ് കൺവീനറായി അധികാരമേറ്റതിനു ശേഷവും ഇപ്പോൾ 2 മുമ്പും ഇ പി ജയരാജൻ ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൽ ഡി എഫില് മാത്രമേ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ അഭയമുള്ളൂ എന്ന രീതിയിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസവും ജയരാജൻ നടത്തിയത്. പക്ഷേ
ഇതിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം വളരെ ശക്തമാണ്. ഇന്നലെ എം എസ് എഫിന്റെ വേരി പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം അവിടെ പരിപാടിയിലുണ്ടായിരുന്നു. രണ്ടു തവണ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചു. പക്ഷേ അപ്പോഴൊന്നും ഈ ജയരാജന്റെ എൽ ഡി എഫിലേക്കുള്ള ഈ ക്ഷണത്തിലുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇന്നലെ രാത്രി കെ എം ഷാജി ഇവിടെ പ്രസംഗം ഉണ്ടായത്. രാത്രി വൈകിയാണ് അദ്ദേഹത്തിന്റെ സെഷൻ ഉണ്ടായിരുന്നത്. ആ സെഷനിലാണ് അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം ജയരാജന്റെ എൽ ഡി എഫ് ക്ഷണത്തിന് എതിരെ അദ്ദേഹം നടത്തുന്നത്. ഒപ്പം അദ്ദേഹം ഈ രീതിയിൽ ലീഗിനെ മുന്നണിയിലെടുത്തല്ല സി പി എമ്മിന്റെ ഭ്രാന്ത് മാറ്റേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ അതിരൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം, കൃത്യമായ മറുപടി, ജയരാജന്റെ ക്ഷണത്തിലുള്ള മറുപടി ജയരാജന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു വിമർശനം അദ്ദേഹത്തിന്റെ പരാമർശം, അത് ലീഗ് നേതൃത്വത്തിന് തന്നെയുള്ളതാണ്, പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ഉള്ള എതിരെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. അധികാരത്തിന്റെ ഹുഗ് കൊണ്ട് മുസ്ലിം ലീഗിനെ ജയരാജന്റെ താവളത്തിലെത്തിക്കാൻ കഴിയില്ലെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അത്തരം ഒരു നീക്കം വളരെ സജീവമായി നടക്കുന്നു എന്നും അതിന് ചില പാർട്ടിയിലെ തന്നെ ചില ആളുകളുടെ പിന്തുണ ഉണ്ട് എന്നുമുള്ള അദ്ദേഹത്തിന്റെ പരോക്ഷമായ പറഞ്ഞു വെക്കലാണ്. ഒപ്പം തന്നെ ചെറിയ ലാഭത്തിന് വേണ്ടി ആദർശം നഷ്ടപ്പെടുത്തുന്നവരല്ല എന്നും ഇത് എം എസ് എഫുകാർ ഓർക്കണമെന്നും എം എസ് എഫിനെ എം എസ് പ്രവർത്തകരെ മുന്നിൽ നിർത്തി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നോട്ട് വെക്കുന്ന ഈ മൃദു സമീപനം, ഒപ്പം തന്നെ ജയരാജന്റെ തുടർച്ചയായുള്ള എൽ ഡി എഫിലേക്കുള്ള ക്ഷണത്തിലുള്ള മൗനം, ഇതിനുള്ള അതിരൂക്ഷമായ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം എസ് എഫിന്റെ വേര് സമ്മേളനം എം എസ് എഫ് ആണ് സംഘടിപ്പിച്ചതെങ്കിൽ കൂടി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അതിന്റെ സജീവ പങ്കാളിത്തത്തിൽ ഉണ്ടായിരുന്നത്. എം എസ് എഫ് ഈ സമ്മേളനത്തെ വിളിച്ചവർ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു. ഇന്നലെ ഉദ്ഘാടന സെഷനിലും സമാപനത്തിലുമൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി അതിൽ സജീവമായി ഉണ്ടായിരുന്നു. മറുപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ പക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ എം ഷാജി ഉൾപ്പെടെയുള്ളവരുടെ പരിപാടികളൊക്കെ വൈകിട്ടേക്ക് മാറ്റുന്നതും ഇന്നലെ ശ്രദ്ധേയമായിരുന്നു. ഷാജിയുടെ സെഷൻ ഏറെ വൈകിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സെഷൻ തന്നെ ഇന്നലെ എം എസ് എഫിന്റെ പരിപാടിയെല്ലാം സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ ലൈവായി അവർ നൽകിക്കൊണ്ടിരുന്നു, എം എസ് എഫ് സംഘാടകർ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഷാജിയുടെ പ്രസംഗം അങ്ങനെ ലൈവ് നൽകിയിരുന്നില്ല. ഇതും ഷാജി പക്ഷം വിമർശന വിധേയമാക്കുന്നുണ്ട്. അതായത് ഈ തരത്തിൽ സർക്കാർ ഈ നേതൃത്വത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം പുറത്ത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ലൈവ് നൽകാതിരുന്നതെന്ന വിമർശനം കൂടിയുണ്ട്. ഏതായാലും ആ തരത്തിൽ അതിരൂക്ഷമായ വിമർശനം നേരത്തെ തന്നെ ഷാജി വിഷയത്തിൽ ഉന്നയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷിച്ച് നിക്ഷേപകർ. തട്ടിപ്പിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജി ഒരു വർഷത്തിന് ശേഷം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ എന്ത് ചെയ്യാനാകുമെന്നതിൽ സർക്കാർ നിലപാട് അറിയിച്ചേക്കും. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, പ്രതിപക്ഷം സി ബി ഐ അന്വേഷണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിക്ഷേപകരുടെ നേരത്തെ തന്നെയുള്ള ആവശ്യം കോടതി പരിഗണിക്കാൻ പോകുന്നത്, ഇന്നത്തെ നടപടികൾ, കോടതി നടപടികൾ എത്രമാത്രം നിർണായകമാകും? രേണുക, ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തുന്നത്. അന്ന് തന്നെ മുൻ സി പി എം പ്രവർത്തകനായിരുന്ന എം വി സുരേഷ്, ഇയാൾ പാർട്ടിയിൽ നിന്നിപ്പോൾ പുറത്താണ്. അയാളാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാണ് ഹർജി. പ്രധാനമായും സി പി എം നേതാക്കൾ ഉൾപ്പെട്ട ഒരു കേസാണ് ഇത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ അതിന് കേന്ദ്ര ഏജൻസികൾ വേണം, സംസ്ഥാന തലത്തിലുള്ള ഒരു ഏജൻസി പോരാ എന്നാണ് ഇവർ പറയുന്നത്. പ്രധാനമായും 300 കോടിയിലേറെ രൂപ തട്ടിയ ഒരു കേസുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പറയുന്നത് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്ന് ഈ സി ബി ഐ അന്വേഷണം വന്നപ്പോൾ സർക്കാർ എതിർക്കുകയായിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞൊരു വാദം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ആ രീതിയിൽ സർക്കാരിന് മറുപടി പറയാൻ സാധിക്കുകയില്ല. കാരണം ക്രൈംബ്രാഞ്ച് ഒരു വർഷമായി അന്വേഷിച്ചിട്ടും ഇതുവരെയും കുറ്റപത്രം ഈ കേസിൽ സമർപ്പിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളിൽ പലരും ജാമ്യമെടുത്ത് പുറത്തിറങ്ങുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ എല്ലാം കൂടെ കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുന്നത്. പ്രധാനമായും ഇതിൽ സി ബി ഐ അന്വേഷണം വേണം. വിദേശത്തേക്ക് ഫണ്ട് കടത്തിയിട്ടുണ്ട്. ബിനാമികൾ, അതായത് ബിനാമികളുടെ പേര് പറഞ്ഞാണ് ഈ പണം ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അതിൽ അന്വേഷണം നടന്നിട്ടില്ല. ഒപ്പം കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്നീ ആരോപണങ്ങളാണ് ഉള്ളത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ ഫിലോമിന കഴിഞ്ഞ ദിവസം ചികിത്സ കിട്ടാതെ കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്ന നിക്ഷേപകയായ ഫിലോമിനയ്ക്ക്
ചികിത്സയ്ക്ക് പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്ന് വിവാദമുണ്ടായിരുന്നു. ഇതും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മഴക്കെടുതിയിൽ മലയോര മേഖല. സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നതിനാൽ അതീവ ജാഗ്രതയിലാണ്. തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ രാത്രി മഴ ശക്തമായതിനു പിന്നാലെ പൊന്മുടി, കല്ലാർ, മീൻമുട്ടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. അരുവിക്കര പേപ്പാറ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി. അതേസമയം ഇന്നലെ വൈകിട്ട് ശക്തമായി മഴയുണ്ടായ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. വ്യാഴാഴ്ച വരെ ഇതേ നില തുടരുമെന്നും പ്രാദേശികമായി ചെറു മിന്നൽ പ്രളയം ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ വായിച്ചിരിക്കുകയാണ്. ശശിനാരായണൻ, മഴയ്ക്ക് നേരിയ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? രേണുക, ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. മഴയ്ക്ക് നേരിയ ശമനം പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതേസമയം ഇറാനി പ്രദേശങ്ങളിൽ, അതായത് ഗവി അടക്കമുള്ള മേഖലയിൽ നേരിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഡാമുകളുള്ള പ്രദേശമാണ്, ആ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളും ഇത്തരത്തിൽ മഴയുണ്ട്. പക്ഷേ കോന്നി, പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിലൊക്കെ, കൊക്കാത്തൂർ അടക്കമുള്ള മേഖലകളിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. ആറ്റിലെ നദിയിലെ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട നിലവിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതേസമയം വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റാന്നിയിലെ കൊല്ലമ്പുള വില്ലേജിൽ ഇന്നലെ തന്നെ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ട് റാന്നി കുറുമ്പമൊഴി കോസ്റ്റയിൽ വെള്ളം കയറി. ആ പ്രദേശത്തെ കുറച്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഇവിടെ അതേ സാധാരണഗതിയിൽ ചെറിയ മഴ പെയ്താൽ പോലും മുങ്ങുന്ന ഒരു കോസ്റ്റയാണ്. ആ പ്രദേശത്താണ് കുറുമ്പമൊഴി കോസ്റ്റ്, അരയാഞ്ഞിലി കുറുമ്പമൊഴി കോസ്റ്റ് മുങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ആണ് ഒറ്റപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. പ്രളയ സാധ്യത നിലവിൽ നടക്കുന്ന ഒരു ജില്ലയെ നിലയ്ക്ക് അതിന്റെ ഒരു മുൻകരുതലാണ് ഇപ്പോൾ ഇതുള്ള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ക്യാമ്പ് ചെയ്തു വരുന്നുണ്ട്. രേണുക, ശരി. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, വരും ദിവസങ്ങളിൽ, ഏതാണ്ട് വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. പക്ഷേ കോട്ടയത്ത് നദികളിലെ ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം ശ്രീജിത്ത് കഴിഞ്ഞ മണിക്കൂറിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ആശ്വാസകരമാണോ? തീർച്ചയായും ആശ്വാസകരമാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഏതാണ്ടൊരു 11 ശേഷം മഴ കാര്യമായി എവിടെയും പെയ്തിട്ടില്ല. ഒരു താലൂക്കിലും കാര്യമായ മഴ പെയ്തിട്ടില്ല. പക്ഷെ മഴ പൂർണ്ണമായും അകന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഈ മേഖലയിലൊക്കെ. കാർമേഘം പലയിടത്തും ഇങ്ങനെ മഴ മേഘങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു മഴ പെയ്യുന്ന രീതിയിലേക്കോ ശക്തമായ ഒരു മഴയിലേക്കോ പോകുന്നില്ല. ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം മുതൽ രാത്രി വരെ പെയ്തൊരു ശക്തമായ മഴയിലാണ് ഈ പല മേഖലകളിലും വെള്ളം കെട്ടിയത്. ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് വനമേഖലകളിൽ. പക്ഷേ ആളപായമോ വീടുകൾക്ക് നാശനഷ്ടമോ ഒന്നും ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യമായി എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. 3 ടൗണിലടക്കം വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇവിടുന്ന് രാത്രി തന്നെ വെള്ളം ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മീനച്ചിലാറ്റിൽ ചെറിയപാട് തീക്കോയി മേഖലയിൽ വെള്ളം അപകടനിലയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. പക്ഷെ അതും ഇപ്പോൾ താണിട്ടുണ്ട്. ഏതാണ്ട് മീനച്ചിലാറിന് മേഖലയിലൊക്കെ പലയിടത്തും വെള്ളം നിറഞ്ഞു, ഏതാണ്ട് നിറഞ്ഞൊഴുകുകയാണ്. പക്ഷെ ഒരു അപകട നിലയിലേക്കോ മുന്നറിയിപ്പ് നിലയിലേക്കോ ഒന്നും ഇവിടങ്ങളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. മുണ്ടക്കയ മേഖലയിലും ഇതുതന്നെയാണ് സ്ഥിതി. മുണ്ടക്കയ തടക്കം മണിമലയാറ്റിൽ ജലനിരപ്പ് താണു എന്നതാണ് രാവിലെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതായത് കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിൽ ഈ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഈ 2 താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രളയ നാശനഷ്ടങ്ങളും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. അതേസമയം MG യൂണിവേഴ്സിറ്റിയുടെ അടക്കം മുൻ നിശ്ചയിച്ച പരീക്ഷകൾ നടക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ ആശ്വാസകരമാണ് സ്ഥിതി. പക്ഷേ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിൻസ് ജെയിംസ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. പ്രിൻസ്, ഇടുക്കിയിൽ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴയാണ് ഉള്ളത്. ഇടുക്കിയിലും സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിലൊക്കെ എന്തൊക്കെ ജാഗ്രതകളും നിയന്ത്രണങ്ങളും ഒക്കെയാണ്
ഏർപ്പെടുത്തിയിട്ടുള്ളത്? രേണുക, കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ മഴയാണ് തെരേന്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത്. ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുണ്ടായി. ഒപ്പം മലവെള്ളപ്പാച്ചിലും വീടുകളിലേക്കും മണ്ണ് ഇറങ്ങി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഒരു വലിയ അസംഘടനമായ സാഹചര്യം ഉണ്ടായില്ല. ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രിയിൽ ഏകദേശം ഒരു മണിയോടെ മഴയ്ക്ക് തീരെ ഉണ്ടായി. ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല, വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നില്ല. എങ്കിലും മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ആശങ്ക തുടരുകയാണ്. വൈകുന്നേരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ രാത്രികാലങ്ങളിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ആശങ്കാഗ്രഹം തന്നെയാണ് കാര്യങ്ങൾ. എങ്കിലും ജില്ലാ ഭരണകൂടങ്ങളും ശക്തമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. ഒപ്പം മന്ദിരത്തിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ, സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം ആളുകളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും പരമാവധി യാത്രകൾ ഒഴിവാക്കുമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. കനത്ത ജാഗ്രത, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ പൂർണ്ണമായും പാലിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യം തന്നെയാണ് പ്രവചിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്നലെയൊക്കെ ശക്തമായ മഴ ലഭിച്ച പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ സ്ഥിതി ആശ്വാസകരമാണ്. മഴയ്ക്ക് നേരിയ ശമനം വന്നിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം പുലർത്തുന്നുണ്ട്. പ്രശ്ന സാധ്യതാ മേഖലകളിൽ നിന്നും ആളുകളോ മാറ്റി താമസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ രാത്രി 7 മുതൽ രാവിലെ 7 വരെ യാത്രാ നിയന്ത്രണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങളൊക്കെയും വരുത്തിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകൾ പാലിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും ഗുഡ് മോർണിംഗ് ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.